السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهدي يا عائشة بيبي رضي الله عنها ചരിത്രമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലുണ്ടായ വളരെ മഹത്തായ ഒരു സംഭവം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വ്യഭിചാരാരോപണം പോലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തിയ സംഭവമാണ്. പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫ് സൂറത്തുന്നൂറിലെ 11 മുതൽ 26 വരെയുള്ള ആയത്തുകൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടും സത്യവിശ്വാസികൾക്ക് ഇതിൽ വലിയ പാഠം ഉണ്ട് എന്നും ഒക്കെ അറിയിച്ചു കൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങിയത് യഥാർത്ഥത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم إن الذين جاءوا بالإفك عصبة منكم ഏറ്റവും ദുഷിച്ച ആ കള്ളവാർത്ത കെട്ടിയുണ്ടാക്കിയവർ നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർ തന്നെയാണത്. لا تحسبوه شرا لكم بل هو خير لكم, അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദോഷമല്ല, അത് ഗുണമാണ് ഉണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് ദോഷമാണെന്ന് വിചാരിക്കരുത്, പക്ഷേ അത് നിങ്ങൾക്ക് ഗുണമാണ്. അവരിൽ ഓരോരുത്തരും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തവന് കഠിനമായ ശിക്ഷ ലഭിക്കുന്നതാണ്. പരിശുദ്ധമായ സൂറത്തുന്നൂറിലെ 11-ാമത്തെ വചനമാണ്. 11 മുതൽ 26 വരെയുള്ള വചനങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഈ ദുരാരോപണത്തെ നിരാകരിച്ചുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ വ്യക്തമാക്കിയ സംഭവങ്ങളാണ് മഹതിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലുണ്ടായത്. ആ വിഷയം അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായതുകൊണ്ട് വളരെ ചുരുങ്ങിയ നിലക്ക് നമുക്ക് ആ വിഷയം പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ ആ സംഭവം പറയുകയാണ്. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ല യുദ്ധവും വല്ല യാത്രക്കും യുദ്ധത്തിനോ മറ്റോ ഉള്ള യാത്രക്ക് ഉദ്ദേശിക്കുമ്പോൾ ഭാര്യമാരിൽ നിന്ന് ആരെയാണ് കൂടെ കൊണ്ടുപോകേണ്ടത് എന്ന് നറുക്കെട്ടെടുക്കുക അവിടുത്തെ സ്വഭാവമായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു: അങ്ങനെ നറുക്കിട്ടപ്പോൾ എൻ്റെ നറുക്കാണ് കിട്ടിയത്. ആ നിലക്ക് മുറൈസിയ യുദ്ധം, ബലിൽ മുസ്തലഖ് യുദ്ധം എന്നൊക്കെ പറയുന്ന ആ യുദ്ധത്തിനായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറപ്പാട്. എൻ്റെ പേരിൽ നറുക്കിൽ വീഴുകയും ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യാത്ര പുറപ്പെടുകയും ചെയ്തു. അത് സ്ത്രീകൾക്ക് പർദ ആചരിക്കൽ നിർബന്ധമായ, സ്ത്രീകളുടെ സൗന്ദര്യം പുറത്തു കാണിക്കാൻ പാടില്ലെന്ന ആയത്ത് ഇറങ്ങിയതിൻ്റെ ആ ഘട്ടത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവം നടന്നത്. അങ്ങനെ ഒട്ടക്കപ്പുറത്ത് കയറ്റി വെക്കുന്ന ഓരോ കൂടാരത്തിലായിരുന്നു, ഒട്ടക്കപ്പുറത്ത് കയറ്റി വെക്കുന്ന കൂടാരത്തിലാണ് ബഹുമതിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ സഞ്ചരിച്ചിരുന്നത്. യുദ്ധം കഴിഞ്ഞു മദീനയിലെ അടുത്തുള്ള ഒരു താവളത്തിൽ അവർ വിശ്രമിക്കുവാനായി ഇറങ്ങുകയാണ്. ഒരു രാത്രി അവർ വിശ്രമത്തിന് വേണ്ടി യാത്രാമധ്യേ മദീനയിലെ അടുത്തുള്ളൊരു സ്ഥലത്ത് അവർ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നും പുറപ്പെടാനുള്ള അറിയിപ്പുണ്ടായപ്പോൾ മഹദി അവരുടെ അത്യാവശ്യ ആവശ്യത്തിന് വേണ്ടി അവർ പുറത്തിറങ്ങേണ്ടതായി വന്നു. അള്ളാഹു തആല അൻഹ പറയുകയാണ്, മലമൂത്ര വിസർജനത്തിനായി അവർ പുറത്തേക്ക് പോയി. മടങ്ങി വന്നു നോക്കുമ്പോൾ മഹദിയുടെ മാല കാണുന്നില്ല. അത് അന്വേഷിച്ച് അവിടെയെല്ലാം പരതി നോക്കി കുറേ സമയമെടുത്തു. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ
സഞ്ചരിച്ചിരുന്ന ആ കൂടാരം യാത്രക്കാർ ഒട്ടകപ്പുറത്ത് കയറ്റി വെച്ചു. കൂടാരത്തിനുള്ളിൽ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് അങ്ങനെ ചെയ്തത്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ എന്ന് ചെറുപ്പമാണല്ലോ, അത് വളരെ അധികം കനമില്ലാത്ത ഭാരമില്ലാത്ത അവസ്ഥയിലുമായിരുന്നു. അപ്പോൾ ആളുകൾ വിചാരിച്ചു ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ആ കൂടാരത്തിലുണ്ടാകും എന്ന് കരുതി അവർ കൂടാരം ഒട്ടകപ്പുറത്ത് കയറ്റി വെച്ച് അവർ യാത്ര തുടർന്നു. അങ്ങനെ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് അവരുടെ മാല നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. ആ മാല അന്വേഷിച്ചുകൊണ്ട് അവർ കുറച്ച് ഭാഗങ്ങളൊക്കെ തിരഞ്ഞു നോക്കി. കുറേ അന്വേഷിച്ചപ്പോഴേക്കും മാല കണ്ടുപിടിക്കാനായി തിരഞ്ഞു നടന്ന ആ സന്ദർഭം ആളുകളൊക്കെ അവിടെ നിന്ന് യാത്ര പോയിരുന്നു. അങ്ങനെ ഫലം തക്കും തദിരി അന്നൽ മുനാദിയക്കത് ആദന ബിർ റഹീൽ യാത്ര പുറപ്പെടുന്ന ആ വിളംബരം നടത്തിയ വിഷയം യഥാർത്ഥത്തിൽ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ അറിഞ്ഞിരുന്നില്ല. വഅന്ന റിജാലക്കത് ജഹസു റിഹ്ലഹ ളാന്നീന അന്നഹ ബിദാഖിലിഹി വഅന്ന ജൈഷ ഖദ് ഇൻതലഖ വതറകഹ വഹീദതൻ ഫീ തിൽക സഹറാഇൽ മുവഹ്ഷ ആളുകൾ വിചാരിച്ചു ആയിഷ ബിവി കൂടാരത്തിലുണ്ടാകുമെന്ന്. പക്ഷേ അവർ ആ കൂടാരത്തിൽ കയറിയിരുന്നില്ല. ആ ഏകാന്തമായ ആ നിലക്ക് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ അവിടെ തങ്ങുകയായിരുന്നു. അങ്ങനെ മാലയെല്ലാം കണ്ടെത്തി നോക്കുമ്പോഴേക്ക് ആളുകളൊക്കെ പോയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു മുഅത്തൽ സലമി റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ ആളുകൾക്ക് വലുതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, യാത്രയ്ക്കിടയിൽ അവർ അവിടെ തമ്പടിച്ച് താമസിച്ചതാണല്ലോ, ആ വിശ്രമവേളയിൽ ആളുകൾക്ക് വലുതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായി പരതി നോക്കുന്ന സന്ദർഭം, അപ്പോഴാണ് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹ ഒരു മൂലയിൽ ഒറ്റയ്ക്കിരിക്കുന്ന കാഴ്ച കാണുന്നത്. ഇദാ ബിഹി യറാ സബാദം റഅത്തിൻ നാഇമ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ അവർ കാണുകയാണ്. ഒരു സ്ത്രീ ഇരുട്ടിൽ ഉറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച സഫ്വാൻ റളിയല്ലാഹു അൻഹു കാണുന്നു. ഫഅറഫ അന്നഹ ആയിഷത്തു റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന് മനസ്സിലായി അത് ആയിഷ ബിവിയാണെന്ന്. വല്ലത്തി അഹസ്സത്ത് ബിഹി ഫഗത്തത് വജഹഹ അങ്ങനെ സുഫുവാനെ കണ്ട മാത്രയിൽ മഹദി മുഖത്ത് മുഖം മൂടിയിട്ട് തഖൂല ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ വല്ലാഹി മാ കല്ലമനി കലിമത്തൻ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആ ഏകാന്തമായ ആ ഇരിപ്പിൽ ഒരേ ഒരു പുരുഷനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്, പക്ഷേ അദ്ദേഹം എന്നോട് ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. വലാ സമയത്ത് മിനുഷ്യൻ മുഗൈറ കൗലിഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മഹദിയായ ആയിഷ ബിവിയെ കണ്ട മാത്രയിൽ വലിയൊരു മുസീബത്ത് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ടവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ വാചകം ഉച്ചരിക്കുക എന്ന ആ ശബ്ദം മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടത്. ഫനസല അൻ റാഹിലതിഹി വ തലബ മിൻഹ അൻ തുസ്ഇദ ولما طلب منها ان تصعد ولما ركبت الناقه انطلق بها موليا ظهره لها അങ്ങനെ ആയിഷ ബിവിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് തന്റെ വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെടുകയും അങ്ങനെ വാഹനത്തിലേക്ക് കയറി അദ്ദേഹം ആ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതെ അദ്ദേഹം ആ വാഹനത്തിന്റെ പിന്നിലൂടെ ആ വാഹനത്തിൻ്റെ പുറകിലായി അദ്ദേഹം സഞ്ചരിക്കുകയാണ്. ഹത്തസ്തത്തായതിരിക്കൽ ജയ് ഷഫി ലൊഹീറ അങ്ങനെ മദീനയിലേക്ക് എത്തിയതായ സന്ദർഭം ഉച്ച സമയമായിരുന്നു. ആളുകളൊക്കെയും വളഞ്ഞുകൂടി കുഫ്ഫാറുകളായ ആളുകൾ, മുശ്രിക്കുകളായ മുനാഫിക്കുകളായ ആളുകൾ പല ദുരാരോപണങ്ങളും പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. സുഫുവാൻ എന്ന ചെറുപ്പക്കാരൻ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ ഏകാന്തമായ ആ രാത്രിയിൽ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ആ മോശമായ സംസാരം അവർ സംസാരിക്കാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.